എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. എന്റെ പേര് രയന. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാലത്ത് തൊട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അന്ന് കുറച്ച് ലേറ്റ് ആയി. അത് മാത്രമല്ല, ഇവിടെ അച്ഛനമ്മയൊന്നും ഇല്ല കേട്ടോ. അമ്മ യോഗയ്ക്ക് പോയിരിക്കുകയാണ്, അച്ഛൻ പുറത്ത് സെയിലിന് പോയിരിക്കുക. അപ്പൊ ഞാനും അമ്മക്കുട്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് കൂട്ടിരിക്കാനായിട്ട് നച്ചവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ആമിക്കുട്ടിക്കുള്ള വെള്ളം ചൂടാക്കാം. പിന്നെ ഈ വോക്കർ ഉള്ളതുകൊണ്ട് ആമിക്കുട്ടിനെ ഇതിലിരുത്താം, സേഫ് ആയിട്ട്. കുഴപ്പമില്ല, നിലത്തൊന്നും വെക്കാനൊന്നും പറ്റില്ലല്ലോ. വോക്കർ ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊന്നും നടന്നേനില്ല. ആമിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ വോക്കറിൽ ഇരിക്കാനായിട്ട്. അവൾക്ക് കാലെത്തുന്നില്ല, അതുകൊണ്ട് എല്ലായിടത്തേക്കും അങ്ങനെ എത്താൻ പറ്റണില്ല. നടന്ന് നടന്ന് എത്താൻ പറ്റണില്ല, ഒരു കാലെത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തൊഴഞ്ഞ് 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 അവൾക്ക് ദേഷ്യം വരും. പിന്നെ ഇങ്ങനെ ഇരിക്കല്ലോ ഒരു ഭാഗത്ത്. അപ്പൊ ആമിക്കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാവുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ആമിക്കുട്ടിക്ക് കുറുക്ക് കൊടുത്തു കഴിഞ്ഞു. കാലത്ത് കൊടുത്തത് കണ്ണങ്കായ ആയിരുന്നു. പിന്നെ എന്താ, അപ്പൊ ഞാനുണ്ടല്ലോ, നമ്മള് മൈക്രോ ഗ്രീൻ കൾച്ചർ ചെയ്യുന്നുണ്ടല്ലോ. അത് അത്ര സക്സസ് ആയില്ല. കാരണം ഞാൻ ഒരെണ്ണം ഭയങ്കര കട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു, അതിലെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അത് അതിൽ ചിലതൊക്കെ ചീഞ്ഞു പോയി. അപ്പൊ ഞാൻ ഈ ഐസ്ക്രീമിന്റെ പെട്ടിയില്ലേ, ഈ ഒരു ബോക്സ്, ഇതിന് ഓട്ട കുത്തുമായിരുന്നു. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇടാം. അപ്പൊ ഞാനിതുപോലെ കത്തിയില് തുമ്പ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിനിങ്ങനെ ഓട്ട കുത്താണ് കേട്ടോ. നെൽപ്പ് വെച്ചിട്ട് കുറച്ച് വേരിറങ്ങാനുള്ള വലുപ്പത്തിനുള്ള ഓട്ടകള് കുത്തുന്നുണ്ട് കണ്ടോ. ഇത് മുഴുവനായിട്ടും കുത്തട്ടെ കേട്ടോ. വായോ വായോ ആ ആ ആ ആയോ വണ്ടി ഓടിച്ചു ആയോ. ആ ആമി ചക്കീരേ ഇടതു നോക്കിയാമി കടിക്കണത് ചക്കീര എവിടെ അമ്മയുടെ അമ്മയുടെ കടുക് പൊടി എവിടെയാ. ഇങ്ങോട്ട് വായോ. ആ അതെ, അതൊക്കെ വലിച്ചിടുന്നു ദൈവമീ. ഇതെന്തിനാ മുറ നിനക്ക് ആമി, എന്തിനത് എന്തിനത് മുറ എന്തിനാ, അരി ചേറാനാണോ അട വയ്ക്കത്. അമ്മേരെ ചക്കീര എവിടെയാ, അത് കടുക് പണി എവിടെയാ, അതാ വീട്ടിയാണോ. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ ആമി, ഇങ്ങോട്ട് വായോ. ഇങ്ങോട്ട് വായോ ആമി, ഇങ്ങോട്ട് വായോ. കടിക്കല്ലേ അയ്യേ, പൊട്ട കുട്ടി ആമി, നല്ല കുട്ടിയല്ലേ. അയ്യോ മുറ താഴത്തേക്ക് പോയില്ലോ ആമി. എടുക്കാൻ നോക്കണോക്ക്, ഇതവിടെ കിടന്നോട്ടെ. വായോ വായോ വണ്ടിയിൽ വായോ. എന്റെ
നിക്ക് നിക്ക് ഇതുമ്മ നിക്ക് അയ്യോ അമ്മേനെ ഇടിക്കാൻ വരികയാണോ? അമ്മേനെ ഇടിക്കാൻ വരികയാണോ? ഇങ്ങോട്ട് വയ്യോ, ഇങ്ങോട്ട് വയ്യോ. ആമിക്ക് കാല് തിണില്ല കേട്ടാ, കണ്ട ഒരു കാലം കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ വരുന്നേ. ബാ വായോ, ഇങ്ങോട്ട് വായോ കുഞ്ഞു. ചക്കീരി ഇങ്ങിടുവാടാ, അത് ഇങ്ങിടുവാടാ. ഹലോ. അപ്പൊ ദേ ആമി കുട്ടിയുടെ കുളി കഴിഞ്ഞു അല്ലേ? ചുന്തിരി കുട്ടി നോക്കി, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. പിന്നെ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടാ. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആമിക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ ആമിക്കുട്ടിക്ക് കുറുക്ക് കൊടുക്കാൻ പോവാണ്. ഉച്ചക്കത്തേക്കുള്ള കുറുക്ക് ഉണ്ടാക്കണം, ചോറും ചെറുപയറും വെക്കാന്ന് കരുതിയിട്ടാണ് കൊടുക്കാനായിട്ട്. പിന്നെ എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും കൂതലായിട്ട് നിൽക്കാണ്. ആമിക്കുട്ടിനെ ഉറങ്ങിയിട്ടൊക്കെ വേണം എനിക്ക് കുളിക്കാനായിട്ട്. അമ്മ അച്ഛനൊന്നും ഇല്ലല്ലോ. എന്തേ, അപ്പൊ നമുക്ക് കുറുക്ക് ഉണ്ടാക്കാ, ആമിക്കുട്ടിക്കുള്ള പാപ്പ ഉണ്ടാക്കാ. അച്ഛനാമിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അമ്മ യോഗയ്ക്ക് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് അമ്മ അച്ഛനൊക്കെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കൂട്ടിനായിട്ട് അച്ഛനെയാണ് വിളിച്ചിരുത്താറുള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, ചെറിയ കുട്ടിയായതുകൊണ്ട്. തീരെ ചെറുതാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോകും, അപ്പോൾ മുട്ടിൽ അഴിഞ്ഞടക്കണ പ്രായമായതുകൊണ്ട് അവളെ എവിടെ ഇരുത്തിയിട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. എല്ലാവിടെയും ചെന്ന് തലയിടിക്കും. ഇപ്പോൾ കുറേ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തലമുട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂട്ടിനായിട്ട് അച്ഛനെ വിളിച്ച് നിർത്തുന്നു. അവിടെ മുന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ആമിക്കുട്ടിക്കുള്ള കുറുക്ക് ഉണ്ടാക്കാണ് ഉച്ചക്കത്തേക്കുള്ളത് കേട്ടോ. കാലത്ത് കണ്ണങ്കായയുടെ കൊടുത്തു, പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നച്ചയ്ക്ക് നച്ച വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ആപ്പിളൊക്കെ ചെക്കി നച്ചയ്ക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അതേ കണ്ടോ, ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപയറ്, ഒരു പിടി ചെറുപയർ എടുക്കുന്നുള്ളൂ. അത്ര എടുത്തിട്ട് അരിച്ചെടുക്കും കേട്ടോ, വേവിച്ചെടുക്കും. പിന്നെ കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് ആമിക്കുട്ടി ബെഡിൽ യൂറിൻ പാസ് ചെയ്യാറില്ലേ, ബെഡിൽ എന്തെങ്കിലും ബെഡ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യാറുണ്ടോ, ക്വിക്ക് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യാറുണ്ടോ. ചെറുതിലൊക്കെ ക്വിക്ക് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്തിരുന്നു കേട്ടോ. അതും ബെഡ് സൈസിലുള്ളത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, പക്ഷെ ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. അത് കെടുക്കാനായിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് ചെറിയ ഷീറ്റുകൾ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ചെറിയ ഷീറ്റിലൊന്നും അവർ കെടുക്കില്ല, മുട്ടിലായി നടക്കുന്ന പ്രായമായതുകൊണ്ട് എല്ലായിടത്തും ഓടിക്കൊണ്ട് കിടക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ പ്രൊട്ടക്ടറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാലത്ത് അവൾക്ക് പോട്ടി ട്രെയിനിങ് ഞാൻ കൊടുക്കാറുണ്ട്. കാലത്ത് എണീറ്റോ ഉടനെ കാലിലിരുത്തിയിട്ട് യൂറിൻ പാസ് ചെയ്യും. എന്താ പറയുക, ഇട നേരങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ മോഷണം പോകാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പച്ചൻ രണ്ട് ദിവസം മുൻപ് പോട്ടി ചെയർ ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ബെഡിൽ യൂറിൻ പാസ് ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പോൾ മിക്കവാറും പകൽ ട്രൗസേഴ്സ് അല്ലെങ്കിൽ പാൻറ്റീസൊക്കെയാണ് യൂസ് ചെയ്യാറ്. വളരെ അപൂർവം ദിവസങ്ങളിൽ, വീഡിയോസ് ഒന്നും ചെയ്യാത്ത ചില ദിവസങ്ങളിലൊക്കെയാണ്, സോറി വീഡിയോസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഡയപ്പേഴ്സ് കെട്ടി കൊടുക്കാറുണ്ട്. അല്ലാണ്ട് എല്ലാം ഇപ്പോഴും അവൾക്ക് ഡയപ്പേഴ്സ് പകൽ യൂസ് ചെയ്യാറില്ല. മിക്കവാറും ട്രൗസേഴ്സും പാൻറ്റീസൊക്കെ തന്നെയാണ്. നൈറ്റ് വന്നിട്ട് കുളി കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡയപ്പർ കെട്ടി കൊടുക്കും. നൈറ്റ് സ്ഥിരമായിട്ട് ഡയപ്പേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ, അപ്പോൾ നമ്മൾ വേറെ പ്രൊട്ടക്ടറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പോട്ടി ചെയർ വാങ്ങിയിട്ട് ഇപ്പോൾ അതിൽ ഇരുത്തി പരിശീലിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ചെറുപയറ് വെന്തിട്ടുണ്ട്. ഇനി ഒരു കൈപ്പത്തി ചോറ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിലും കൂടി വിളിച്ചതിന് ശേഷമാണ്, വിസിലും കൂടി വന്നതിന് ശേഷമാണ് അത്രയും നേരം വേവിച്ചെടുത്തിട്ട് ആമിക്കുട്ടിക്ക് അത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ വീടൊക്കെ ആരാ ക്ലീൻ ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്, മിക്കവരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, അമ്മയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ സത്യം പറയാലോ. മിക്ക ദിവസം അമ്മ കാലത്ത് എണീക്കും, ഒരു അഞ്ച് മണിക്കാവുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് ദിവസം വീടൊക്കെ അടിച്ചു വരും കേട്ടോ. ആഴ്ചയിൽ രണ്ട് വട്ടം തുടയ്ക്കും, ഡെയിലി അടിച്ചു വരും. അപ്പോൾ കാലത്ത് എണീറ്റ് അമ്മ പണികളൊക്കെ ചെയ്ത് വയ്ക്കും. ഞാൻ എന്തെങ്കിലും കുക്കിങ്ങോ കാര്യങ്ങളോ മാത്രമേ ചെയ്യാറുള്ളൂ അത് ഉച്ചയ്ക്കലത്തെ. പിന്നെ ആമിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, കുളിപ്പിക്കൽ, കുറുക്കുണ്ടാക്കൽ. ആമിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കാറുണ്ട്. അതിനുള്ള സമയം മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ. കുറച്ചും കൂടി ആമി വലുതായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ അതേ ആമിക്കുട്ടിക്ക് എല്ലാ ചെറുപയറും ചോറും റെഡി ആയിട്ടുണ്ട്. നച്ചവളൊന്ന് ചിരിക്കണം അവള് പോണ വീട്ടിക്ക്. അപ്പൊ അതേ കണ്ട ചെറുപയറും ചോറും കേട്ടാ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോറും പരിപ്പും വേവിച്ചു കൊടുത്തിട്ട് ഉണ്ണിക്ക് പറ്റിയില്ല, ലൂസ് മോഷൻ ആയിരുന്നു. അത് ചിലപ്പോ ഇതുപോലെ അലർജി ആയിരിക്കും കേട്ടോ. അലർജീസിന്റെ സയൻസ് പലതാണ്, പലതരത്തിലാണ് അലർജി കാണിക്കാം. അപ്പൊ ആമിക്കുട്ടിക്ക് കുഴപ്പമില്ല, ഞാൻ ചോറും ചെറുപയറാണെന്ന് കൊടുക്കുന്നത്. കൊടുത്ത് കഴിഞ്ഞിട്ട് കാണാം. ഹലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. കുറച്ച് തിരക്കിലായിരുന്നു, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തല കുളിച്ചിട്ടില്ല, അപ്പോൾ വൈകിട്ട് കുളിക്കാനാണ് കരുതിയിട്ടാ. അപ്പോൾ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് അജിയോ കണ്ടോ, ഒരു കൊറിയറുണ്ട് അജിയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഡിസിൻഫെക്റ്റിങ് സ്പ്രേ ഇല്ലേ സാവലോണ്ട്, കുറച്ച് നേരം ആമിക്കുട്ടീരെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ഓരോ സമയത്തായിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ വന്നതില് ഞാൻ ഒരെണ്ണം റിട്ടേൺ ചെയ്തു, കാരണം ഞാൻ ഉദ്ദേശിച്ച സംഭവമല്ലായിരുന്നു. അതേ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഇമേജിൽ കണ്ടിരുന്ന ഒരു ടീഷർട്ടായിരുന്നു ഞാൻ ഉണ്ണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ല വന്നിട്ടുണ്ടായിരുന്നത്. പ്രിന്റും കാര്യങ്ങളൊക്കെ വേറെ ആയിരുന്നു, മോഡലും വേറെ ആയിരുന്നു, സൈസും കുറച്ച് വളരെയധികം. അത് കറക്റ്റ് സൈസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ സൈസ് വന്നത് നല്ല സൈസ് ഉള്ളതായിരുന്നു, കൂടിയതായിരുന്നു. അപ്പൊ ഞാനത് റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് ഹെയർ കെയർ ജെല് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാനായിട്ട് നോക്കാം. ഞാൻ മിക്കവാറും മോർണിംഗിലാണ് അപ്ലൈ ചെയ്യാറുള്ളത്, പക്ഷെ ഇപ്പൊ സമയം കിട്ടി, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കാലത്ത് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആമിക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ, അപ്പൊ അതിന് മുന്നേ വേഗം കുളിച്ചിട്ട് വരാം, ഞാൻ കാണിക്കാം അവള് കിടന്നുറങ്ങാണ്. അപ്പോൾ ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഹെയർ കെയർ ജെൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് യോഗ ക്ലാസ്സുള്ള മിക്ക ദിവസവും ഞാൻ വൈകിട്ടാണ് തല കഴുകാറുള്ളത്. കാലത്തെ കുളിക്കാനായിട്ട് എനിക്ക് നേരം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടതോ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ബിസി ഡേ ആയിരുന്നു. ഇന്ന് നമുക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്ലോഡിങ്ങും ഒക്കെ ആയിട്ട് കുറേ സമയം പോയി കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കുള്ളതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്നോ ദിവസമൊക്കെയാണ് ഈ ഒരു യോഗ ക്ലാസ് ഉണ്ടാവാറുള്ളത്. ആ ഒരു ദിവസമൊക്കെ ഞാൻ വൈകിട്ട് തന്നെയാണ് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ കെയർ ജെല്ലിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നല്ലപോലെ ഹെയർ ഫാൾ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്യണം. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെമഡി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹെയർ വല്ലാണ്ട് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ ഒരിക്കലും ഓയിൽ ഹെയറിൽ യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കാൾപ്പിൽ മാത്രം, തലയോട്ടിയിൽ മാത്രം ജെല്ല് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. മുടിവേരുകളിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം മുടിയുടെ താഴോട്ടും മറ്റു ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ ഫാളിന് നല്ല കുറവുണ്ട്, എനിക്കധികം ഹെയർ ഫാൾ ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ല രീതിക്ക് ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നാമെത്തിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, നാമം ചൊല്ലാണ്. ഓക്കെ, അപ്പം ഇനി ആമിക്കുട്ടിക്ക് നൈറ്റിലേക്കുള്ള കുറുക്ക് ഉണ്ടാക്കാണ്. അമ്മ അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ സൂചി ഗോതമ്പില്ല, സൂചി ഗോതമ്പല്ല, നുറുങ്ങു ഗോതമ്പില്ല, ആ സൂചി ഗോതമ്പ് തന്നെ, ആ നുറുക്ക് ഗോതമ്പുകൊണ്ട് അച്ഛനമ്മയ്ക്കും നൈറ്റിലേക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അവർ റൈസൊന്നും കഴിക്കാറില്ല, കുറച്ച് ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും കുറുക്കോ ഒക്കെ ഉണ്ടാക്കിയാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് സൂചി ഗോതമ്പുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അച്ഛനമ്മയ്ക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നൈറ്റ് ചോറുണ്ടാന്ന് കരുതിയിട്ടാണ്. നമ്മുടെ കുറേ മൈക്രോ ഗ്രീൻ ചെയ്തിട്ട് കുറേ ചെറുപയറിരിപ്പുണ്ട്. ഞാൻ എല്ലാത്തിലും ആദ്യം തന്നെ കുറേ എടുത്ത് ചെയ്ത് നോക്കിയിട്ടേ സക്സസ് ആയില്ല, കുറച്ച് മാത്രമേ ശരിയായിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൽ കുറേ എണ്ണം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് നശിപ്പിക്കേണ്ടാന്ന് കരുതിയിട്ട് ആ മുളച്ചതൊക്കെ എടുത്ത് കറി വയ്ക്കാന്ന് കരുതി. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ സക്സസ് ആയ ഐറ്റം. ഇത്ര മാത്രമേ നന്നായി കിട്ടിയുള്ളൂ കേട്ടോ. ഇത് ഇതിലും കുറേ കെടുക്കുന്നുണ്ട്, ബാക്കി മുളയ്ക്കാണ്ട് കുറേ കെടുക്കുന്നുണ്ട്. എന്താ ചരിപ്പിയാണല്ലോ, അരിപ്പയുടെ നടുഭാഗം താഴ്ന്നിരിക്കും. അപ്പോൾ ആ നടുഭാഗത്തുള്ളതൊക്കെയാണ് കുറേയും മുളച്ച് വന്നിട്ടുള്ളത്. സൈഡിൽ കെടുക്കുന്നതൊന്നും മുളച്ചിട്ടില്ല. പിന്നെ ചോറിൻ്റെ അരിപ്പക്കലത്തിലിട്ടിരിക്കുന്നതും ചോറിൻ്റെ അരിപ്പക്കലല്ലേ, അതിൽ ഞാൻ മുളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും മുളച്ചു, പക്ഷെ വേരിറങ്ങിയില്ല. അപ്പോൾ അതെടുത്തുനിന്ന് കറി വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മൈക്രോ ഗ്രീൻ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ കടലയുടെയാണെന്നാണ് പറയുന്നത് ഞാൻ കേട്ടത്. അതും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ മുളപ്പിച്ച പയർ കറി വയ്ക്കാൻ പോവാണ്. ഇനിയും ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകുന്ന ഒന്നുണ്ട്, ശരിയായില്ല കേട്ടോ കൾച്ചർ ആയിരുന്നത്. അത് ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കടല എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്, ഈ കടല ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഇത് കൂടി തോന്നുന്നുണ്ട് ഞാട്ടത്. അപ്പൊ കുറച്ച് കടല ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ അടുത്ത് വന്ന ഇൻട്രസ്റ്റ് ആണ് കേട്ടത്. മൈക്രോ ഗ്രീൻ കൾച്ചർ വളരെയധികം എന്താ പറയാ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും മറ്റ് ബോഡി ഫംഗ്ഷൻസിനാണെങ്കിലും ഒക്കെ എല്ലാത്തിനും ഒരുപാട് നല്ലതാണെന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇലക്കറി കഴിക്കില്ല, ഒരു കെട്ട് ഇലക്കറി കഴിക്കുന്ന നേരത്ത് ഒരു കുഞ്ഞു പിടി ഈ മൈക്രോ ഗ്രീൻ കഴിക്കുകയാണെങ്കിൽ, കുട്ടിയെ കൂടെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് അതിൽ വൈറ്റമിൻസും മിനറൽസ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്, നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാം ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് അത് മതിയല്ലോ, ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ലീഫ് കിട്ടുമല്ലോ നമുക്ക്. ഇപ്പം അതെ കുറച്ച് കടല എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിടിയും കൂടി, മൂന്ന് പിടി കടല എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് മുളപ്പിച്ച് നോക്കട്ടെ എങ്ങനെ വരുന്നു. ആദ്യം ഇത് കുറച്ച് നേരം വെള്ളമൊഴിച്ച് വെക്കണം. അതായത് ഒരു 4-5 മണിക്കൂർ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വീർത്ത് വരണം. വീർത്ത് വന്നതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയുണ്ടാവില്ല, നമ്മള് ചോറൊക്കെ അരിക്കാൻ എടുക്കുന്ന അരിപ്പയിലും ലെതറി ഇടാം. എന്നിട്ട് ഇതിന് മേലെ ഒരു നനഞ്ഞ കോട്ടന്റെ തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ചു വരും കേട്ടോ. നമ്മളല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മുളച്ചു വരാറുണ്ട്. ഈ മുളപ്പിച്ച പയറിനേലും ഗുണം ചെറുപയറിന് തന്നെയാണ് കേട്ടോ. കാരണം മുളപ്പിച്ച പയറിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ആണുള്ളത്, ഈ മറ്റേ മുളപ്പിക്കാത്ത പയറിലാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ മുളപ്പിക്കാത്ത പയറുണ്ടല്ലോ, നല്ലോണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതിൽ കുറെ മുള വന്നതല്ലേ, അതുകൊണ്ട് ആന്റി ഓക്സിഡൻസ് ആണുള്ളത്, പ്രോട്ടീൻ അധികമില്ല. മുളപ്പിച്ച പയറിൽ പ്രോട്ടീൻ അധികം ഉണ്ടായിരിക്കില്ല മറ്റേതിനെ അപേക്ഷിച്ച് കേട്ടോ. അപ്പോൾ എന്നാലും ഗുണങ്ങളുള്ള സംഭവമാണ്. നമുക്ക് ഈ ഫ്രീ റാഡിക്കൽസിനൊക്കെ ചെറുക്കാനായിട്ട് ഈ എന്താ പറയാ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ള ഈ ചെറുപയർ മുളപ്പിച്ച പയർ നല്ലതാണ്. അപ്പോ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ശബ്ദം കുറഞ്ഞു പോവാണ്, ആ കാര്യം കൊണ്ട് വിട്ടുപോവും. അതാണ് ഞാൻ ഇപ്പൊ ശബ്ദത്തിൽ പറഞ്ഞത്. ഓക്കെ,
ഓക്കെ അപ്പൊ ഞാൻ വെച്ചിട്ടും കേട്ടോ, മുളപ്പിച്ച പയറായതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യം വരില്ല. 3 വയസ്സിലൊക്കെ മതിയായിരിക്കും, 3 വയസ്സിൽ കൂടുതലാണാവോ ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോ 2 വയസ്സിൽ വിളിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. മുളപ്പിച്ചതായതുകൊണ്ട് നല്ലപോലെ കുതിർന്നിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പറയാം, നമ്മൾ ഉപ്പേരി ഉണ്ടാക്കില്ല, ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം ചെരുക്കണം, അത്രയാണ് വേണ്ടത്. അപ്പോൾ ഇതേ കണ്ട് നാളികേരം ചിരുകി എടുത്തിട്ടുണ്ട്, ഇത്രത്തോളം മതി, വളരെ കുറച്ച് പയറേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക് എടുക്കുന്നുണ്ട്, ഉണ്ടമുളകാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതാക്കി നമുക്ക് കൊത്തിയരിക്കാം. ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, നമ്മുടെ ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. കടുകൊക്കെ വറുത്തിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. കുറേ മുളക് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതിനെ നല്ലത്, പ്രത്യേകിച്ച് ചില്ലി പൗഡർ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ ബോഡിക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ 3 വിസിൽ വരുന്നവരെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, വല്ലാണ്ട് വെന്ത് തുടങ്ങിയിട്ടൊന്നുമില്ല, പാകമായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വെള്ളം വാറ്റി കളയുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ, തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുക് വറുത്തെടുക്കുക കേട്ടോ. മഴ ചെറുതായി ഒന്ന് തോർന്നിട്ടുണ്ട്, ശാന്തമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഉപ്പ് പറ്റിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നല്ലപോലെ പെട്ടെന്ന് വാടാനായിട്ട്. വല്ലാണ്ട് വാടിയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി. എനിക്കങ്ങനെയാണ് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളക് നല്ലപോലെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ കൂടുതലും പച്ചമുളകാണ് ചേർക്കുന്നത്, മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ആക്കിയെടുത്ത്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന വരെ സവാളയൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ മുളപ്പിച്ച പയറുണ്ടല്ലോ, വേവിച്ചെടുത്ത പയർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പൊടിക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകുന്ന വരെ വരട്ടിയിട്ട് അവസാനം നമുക്ക് കുറച്ചേശ്ശെ കുറച്ചേശ്ശെയായിട്ട് ചെരുക്കി വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ചോറുണ്ണണമെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ ഈ ഒരു ഉപ്പേരിയുടെ ആ ഒരു മണവും സ്മെല്ലും ടേസ്റ്റും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കഞ്ഞി കുടിക്കാമെന്ന്. കഞ്ഞി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, കഞ്ഞിയും നല്ല അടിപൊളി അച്ചാറുണ്ട്. അപ്പോൾ അച്ചാറും ഈ ഒരു മുളപ്പിച്ച പയറിൻ്റെ ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ആലോചിച്ചപ്പോൾ എൻ്റെ വയൽ വെള്ളം വന്നു, അപ്പോൾ ഞാൻ കരുതി കഞ്ഞി വെക്കാമെന്ന്. അപ്പോൾ 2 കൈപ്പത്തി ചോറെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊഴിച്ച് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് കഞ്ഞി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അച്ചാറ് കാണിച്ചു തരാം. അച്ഛനവിടെ സെയിൽ ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നാരങ്ങയും അതുപോലെ എന്താ ഈന്തപ്പഴം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ കഞ്ഞീരെ കൂടിയൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ മുളപ്പിച്ച പയറിൻ്റെ ഉപ്പേരിയും ഒക്കെ ടേസ്റ്റ് അല്ല. എനിക്ക് കഞ്ഞി കുടിക്കാൻ പൊതുവേ ഇഷ്ടമുള്ള ഒരാളാണ്, കാരണം ചെറുതിലേ മുതൽ അങ്ങനെ ശീലിച്ചിട്ടേ കഞ്ഞി കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് കരുതി കഞ്ഞി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആമിക്കുട്ടീനെ അച്ഛനമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആമിക്ക് ഇപ്പോൾ നല്ല വാശിയാണ്, ചെറുതിലെ മാതിരിയൊന്നുമല്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ വേണമെന്നാണ്. അമ്മേരെ കയ്യിലൊക്കെ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ദേ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്, ഇനി കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടി വിയൊക്കെ കണ്ടുകൊണ്ട് രസിച്ചിരുന്നിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ആമിക്കുട്ടി അവിടെ ഉഞ്ഞാലിരുന്ന് ആടുന്നുണ്ട്, അവളെ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, കയ്യോ എന്തോ അങ്ങോട്ട് കാണുന്നുണ്ട് അല്ലേ വീഡിയോയിൽ. അപ്പോൾ ഊഞ്ഞാലിരുന്നിട്ട് ഇപ്പോൾ കുത്തി മറിയാട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ കുറേ പേര് പറയാറില്ലേ ചേച്ചി ഊഞ്ഞാലിരുത്തുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമില്ലാന്ന്. ശരിയാണ്, ഇപ്പോഴാണ് അവൾക്ക് കുറുമ്പൊക്കെ വന്നു തുടങ്ങിയത്, അതിലിരുന്ന് ചാടുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടങ്ങി ഓരോന്നോരോന്നായിട്ട് കഴുകി കയറ്റാണ്. പിന്നെ ആമസോണിൽ നിന്ന് ഞാൻ കുറേ കുർത്തി വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഹോള് പെട്ടെന്ന് തന്നെ ഉണ്ടാകും കേട്ടോ. അടിപൊളി കുർത്തീസാണ്, ഞങ്ങൾ കാണാനായിട്ട് മറക്കരുത്, ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ആ ഒരു വീഡിയോ. ഹലോ, അപ്പോൾ ഞങ്ങളിലേക്ക് എടുക്കാനായിട്ട് പോവാണ്. ഹലോ, അപ്പോൾ ദേ ആമിക്കുട്ടി ഇവിടെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഉറങ്ങാണ്ട് കഴിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും എനിക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് പറ്റില്ല, ആമി ഉണർന്നിരിക്കല്ലേ. അപ്പോൾ ഞാൻ ആമിക്കുട്ടി ഉറക്കാൻ പോവാണ്. ഇപ്പോൾ കുറേ നേരമായിട്ടുണ്ട് കേട്ടോ, സമയം 11:30 ആയിട്ടുണ്ട്. അതിന് ഞാൻ ഏതായാലും കെടുക്കാൻ പോവാം. ഇന്ന് എന്തായാലും സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ല ആമി. ആമീനെ ഉറക്കി വരുമ്പോൾ എന്തായാലും 12:00 മണി 12:30 ആവും. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ കുറേ നേരമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അതിന് മുന്നേ ആമിക്കുട്ടിക്ക് സംസാരിച്ചോ.
സംസാരിച്ചു ധനമല്യ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.